കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അലിഗേഷൻ ഡയഗ്രവുമായി ബന്ധപ്പെട്ട മറ്റു ചില പ്രശ്നങ്ങൾ കൂടി നിർദ്ധാരണം ചെയ്യുന്നത് നോക്കാം. ഇൻ എ ഷോപ്പ് ദ ഹാസ് 180 kg ഓഫ് ഷുഗർ. സം ഷുഗർ ഹി സെൽസ് അറ്റ് 10% പ്രോഫിറ്റ് ആൻഡ് റെസ്റ്റ് ഓഫ് ഷുഗർ അറ്റ് 15% പ്രോഫിറ്റ്. ഇഫ് ഹിസ് ഓവറോൾ പ്രോഫിറ്റ് ഈസ് 12%, then what is the quantity of sugar sold at 15% profit? ആകെ 180 കിലോഗ്രാം പഞ്ചസാരയാണുള്ളത്. അതിൽ കുറച്ച് 10% ലാഭത്തിനും കുറച്ച് 15% ലാഭത്തിനും വിൽക്കുകയാണ്. ആകെ ലാഭം എന്നത് 12%. അങ്ങനെയാണെങ്കിൽ 15% ലാഭത്തിന് വിറ്റത് എത്ര പഞ്ചസാരയാണ്? ഓരോ പ്രോഫിറ്റ്, ആദ്യത്തെ പ്രോഫിറ്റ് 10%, രണ്ടാമത്തത് 15%, അത് രണ്ടും ചേർന്നതിൻ്റേത് 12%. അപ്പോൾ നമുക്ക് P1 എന്നത് 10 എന്നും P2 എന്നത് 15 എന്നും PW എന്നത് 12 എന്നും എഴുതാം. N1 എന്നത് 180 - N2 ആണ്. നമുക്കിവിടെ N2 ആണ് കാണേണ്ടത്. 15% പ്രോഫിറ്റ് കിട്ടുന്നതിൻ്റെ ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ അളവാണ് നമുക്ക് കാണേണ്ടത്. ആകെ ഉള്ളത് 180 ആണെന്നറിയാം. അതുകൊണ്ട് N1 എന്നത് 180 ൽ നിന്ന് N2 കുറക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ അറിയാവുന്ന കാര്യങ്ങൾ P1 അറിയാം, P2 അറിയാം, PW അറിയാം. N1 എന്നത് 180 - N2 എന്ന് എഴുതി വെക്കണം. അലിഗേഷൻ ഡയഗ്രാം P1 10, P2 15, PW 12. N1ൻ്റെ സ്ഥാനത്ത് 180 - N2 എന്ന് എഴുതാം. N2 ആണ് നമുക്ക് കാണേണ്ടത്. വേരിയബിളുകളിൽ N2 മാത്രമേ നമുക്ക് കാണേണ്ടതായിട്ടുള്ളൂ. N1/N2 എന്നുള്ളത് 180 - N2 / N2 എന്നത് 15 - 12 / 12 - 10 ഇതായിരിക്കും. 180 - N2 / N2 is equal to 15 - 12 / 12 - 10. 15 - 12 3, 12 - 10 2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3/2 എന്നാണ്. ഇനി നമ്മൾ ഇതിൽ നിന്നും ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയത് 180 - N2 / N2 ഈസ് ഈക്വൽ ടു 3/2 എന്നാണ്. ഇവിടെ നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 180 - N2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, N2 എന്നുള്ളതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 180 - N2 × 2 ഈസ് ഈക്വൽ ടു N2 × 3, അതായത് 3N2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ 180 - N2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 180, 360 എന്ന് കിട്ടും. N2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2N2 എന്നും കിട്ടും. ഈസ് ഈക്വൽ ടു 3N2. നമുക്കിനി N2 എന്നുള്ളതിനൊക്കെ സമത്തിൻ്റെ ഒരേ വശത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 360 ൽ നിന്ന് 2N2 കുറച്ചതാണ് 3N2. അതുകൊണ്ട് 3N2ൻ്റെ കൂടെ 2N2 കൂട്ടിയാൽ 360 എന്ന് കിട്ടും. 3N2ഉം 2N2 കൂട്ടിയാൽ 5N2. 5N2 എന്നത് 360 ആണ്. അതിൽ നിന്ന് N2 കാണാം. N2 കാണണമെങ്കിൽ 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 72 എന്ന് ഉത്തരം കിട്ടും. 72 ആണ് ഇവിടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. എ കാർ ട്രാവൽസ് അറ്റ് 40 km ഫോർ 30 minutes ആൻഡ് 60 km/h ഫോർ 20 minutes. ഫൈൻഡ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ ഫോർ ദി ഹോൾ ജേണി. ഒരു കാറ് 30 മിനിറ്റ് സമയം 40 km/h വേഗതയിലും 20 മിനിറ്റ് സമയം 60 km/h വേഗതയിലും ഒരു യാത്ര നടത്തി. അങ്ങനെയാണെങ്കിൽ ഈ യാത്രയിൽ ആകെ കാറിൻ്റെ വേഗത എന്തായിരുന്നു? കാറിൻ്റെ ശരാശരി വേഗത എന്തായിരുന്നു? തന്നിരിക്കുന്നതൊക്കെ എഴുതി വെക്കാം. നമുക്ക് ആദ്യത്തെ വേഗത 40 km/h ആണ്, രണ്ടാമത്തെ വേഗത 60 km/h ആണ്. ഓരോന്നിനും എടുത്തിരിക്കുന്ന സമയം, ആദ്യത്തെ സമയം 30, രണ്ടാമത്തെ സമയം 20. നമുക്ക് കാണേണ്ടത് SW ആണ്. തന്നിരിക്കുന്നതൊക്കെ അലിഗേഷൻ ഡയഗ്രത്തിൽ കൊടുക്കാം. 40, S1 40, S2 60, SW തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. T1 ടൈം, ആദ്യത്തെ ടൈം 30, രണ്ടാമത്തെ ടൈം 20. SW കാണണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 40 × 30 + 60 × 20 / 30 + 20. SW is equal to 40 × 30 + 60 × 20 / 30 + 20. 40 × 30 1200 + 60 × 20 1200 / 30 + 20 50. 1200 + 1200 2400 / 50 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 48 എന്ന് കിട്ടും. അപ്പോൾ കാറിൻ്റെ ആകെയുള്ള ശരാശരി വേഗത 48 km/h ആണ്. അടുത്ത ഇത് നോക്കാം. എ കാർ ഏജൻസി സോൾഡ് 30 cars അറ്റ് 10% പ്രോഫിറ്റ് ആൻഡ് 20 cars അറ്റ് 15% പ്രോഫിറ്റ്. ഫൈൻഡ് ദി ഗെയിൻ പെർസെൻറ്റ് on the sale of all these cars. ഒരു കാർ ഏജൻസി 30 കാറുകൾ 10% ലാഭത്തിനും 20 കാറുകൾ 15% ലാഭത്തിനും വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആകെ കാറുകളുടെ വിൽപ്പനയിൽ എത്ര ശതമാനമാണ് ലാഭം കിട്ടിയത്? ഓരോ നമുക്ക് എഴുതാം. പ്രോഫിറ്റ് ആദ്യത്തെ പ്രോഫിറ്റ് 10 ആണ്, രണ്ടാമത്തെ പ്രോഫിറ്റ് 15 ആണ്. ആദ്യത്തെ കാറുകളുടെ എണ്ണം 30 ആണ്, രണ്ടാമത്തെ കാറുകളുടെ എണ്ണം 20 ആണ്. നമുക്ക് കാണേണ്ടത് ആവറേജ് പ്രോഫിറ്റാണ്, PW. അലിഗേഷൻ ഡയഗ്രത്തിൽ കൊടുക്കാം. P1 10, P2 15, PW നമുക്കറിയില്ല, PW എന്ന് തന്നെ എഴുതാം. N1 30, N2 20. PW കാണണമെങ്കിൽ 10 × 30 പ്ലസ് 15 × 20 all divided by 30 + 20. 10 × 30 300 പ്ലസ് 15 × 20 300 all divided by 50. 300 പ്ലസ് 300 / 50 600 / 50. 600 / 50 സമം 12% എന്ന് കിട്ടും. അടുത്തൊരു ചോദ്യം കൂടെ ചെയ്ത് നോക്കാം. എ ഷോപ്പ് കീപ്പർ സോൾഡ് ദി 80% ഹാർഡ്വെയർ അറ്റ് ദി പ്രോഫിറ്റ് ഓഫ് 35% and 10% software at the profit of 20%. Find the average profit % on the whole goods sold if he sells only these two kinds of items. ഒരു കടക്കാരൻ 80% ഹാർഡ്വെയറുകൾ 35% ലാഭത്തിനും 10% സോഫ്റ്റ്വെയറുകൾ 20% ലാഭത്തിനും വിൽക്കുന്നു. തന്നിരിക്കുന്ന എഴുതി വെക്കാം. പ്രോഫിറ്റ് ആദ്യത്തെ പ്രോഫിറ്റ് 20, ഇതിൽ നമുക്ക് ഏറ്റവും ചെറുതാണ് ആദ്യം എഴുതി വെക്കേണ്ടത്. അപ്പോൾ ആദ്യം P1 ആയിട്ട് നമുക്ക് 20% എടുക്കാം. അങ്ങനെയാണെങ്കിൽ P2 എന്നത് 35% ആയിരിക്കും. P1 20 ആണ്, അതുകൊണ്ട് N1 എന്നത് 10 ആണ്, 10%. N2 എന്നത് 80% ആണ്, 80%. അതുപോലെ തന്നെ യൂണിറ്റ് അതൊന്നും നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. നമുക്ക് കാണേണ്ടത് PW ആണ്. അലിഗേഷൻ ഡയഗ്രത്തിൽ നേരെ കൊടുത്താൽ മതി. P1 എന്നത് 20, P2 എന്നത് 35, PW അറിയില്ല, N1 എന്നത് 10, N2 എന്നത് 80. PW കാണണമെങ്കിൽ 20 × 10 പ്ലസ് 35 × 80 all divided by 10 പ്ലസ് 80. PW = 20 × 10 പ്ലസ് 35 × 80 all divided by 10 പ്ലസ് 80. 20 × 10 200 പ്ലസ് 35 × 80 2800 all divided by 90. 20 ഉം 2800 കൂട്ടുമ്പോൾ 3000 എന്ന് കിട്ടും. 3000 / 90, 3000 / 90 എന്നത് 33 1/3 എന്ന് കിട്ടും. അത്രയും ശതമാനമാണ് ഇവിടെ ആകെ പ്രോഫിറ്റ് കിട്ടുന്നത്. ഇനി അലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ, കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.